ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമ മനോരമയാണല്ലേ. മനോരമ വായിക്കാൻ എന്ത് സുഖാന്നറിയോ. എന്താ മാഷേ, കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം? ആര്? ഞാനോ? അതിന് ഇത്തിരി പുളിക്കും. എനിക്ക് മാഷ അറിഞ്ഞൂടെ. ടീച്ചറുടെ നുണക്കുഴിക്കണേ. നിനക്കൊക്കെ പോയി വല്ല കന്നുകാലിലെ മേച്ചൂറ. പഠിക്കാൻ വന്ന പഠിക്കണം. ഇതെന്താ ചന്ത പറയാ? എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ. നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ഇവനെ പറഞ്ഞു മാഷെ. എന്താ പറഞ്ഞു? പഠിപ്പിക്കാൻ വരുന്ന പഠിപ്പിച്ചാ മതി. ഒറ്റ വീക്ക് വെച്ചോട്ടോ. കേരള പിഞ്ഞില് കേറോ, കേറ രണ്ടാൾ കേറ രണ്ടാൾ കേറ. എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, ഇനി കേട്ടെഴുത്ത. അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകം എടുത്തേ. കേട്ടെഴുത്താണ് കേട്ടെഴുത്ത്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛ അച്ഛനുണ്ടോ? കിടപ്പിലാണ്. സമാധാനായി. അമ്മയുണ്ടോ? അമ്മയുണ്ടോ എന്ന്. കുഴപ്പമില്ല. പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? മാഷേ ഏത് പാടത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ, എഴുതറ. പട്ടി ഉണ്ടോ? കെട്ടിയിടാം. ഇന്നു വരാം ഇന്ന് വരാം. തല്ലുകൊള്ളും. ഓ എന്താ ആരാ കുവിയത്? ആരാ കുവിയത്? അബ്ദുവാ മാഷെ. എല്ലാവരും ഇരിക്കി ഇരിക്കി ഇരിക്കി. നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തി പോ, ഞാൻ തയ്യാറല്ല. നീ ഇറങ്ങി ആടിന്റെ പീ അത്രേ ഉള്ളൂ. നീ ഇങ്ങോട്ടെ. നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇന്നലെ ബാക്കിയുള്ള കുട്ടിയിലും കൂടി ചീത്തയാവുള്ളൂ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൊറേ കാലായി വന്ന് നരകണേ. എന്താ ഇത്? മോന്റെ ഒരു കത്ത് വന്നിരിക്കണു. വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷെ. പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത്. അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ. അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു. ഉപ്പ പറഞ്ഞ തുക ഒരു മാസത്തിനകം അയക്കാം. ഈടിയുടെ പണി തുടങ്ങിക്കോളൂ. അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട്. മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം. ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പീടന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാലാ. ഓന്റെ കായ് വരുമല്ലോ. അതെ, നന്നായി പഠിക്കണില്ലേ അബ്ദു? ബമ്പനോയെ, ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ, ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കർത്താവേ. എന്താ മാഷെ? ഒരു ചെറിയ മിന്നലെ. പോയി 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 പോയി. അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷക്കൊരു മുന്തിയ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാൻ ഞമ്മള് പറയാം. എന്തേ എന്തിനടാ കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനെ ഒരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടില്ല. ഉമ്മത്തങ്ങാടിയിലെ പ്രബുദ്ധരായ നിങ്ങളുടെ ചിരകാല സ്വപ്രമിത പൂവണിയാൻ പോവുകയാണ്. ആധുനികതയുടെ പരിവേഷവും ആഡംബരത്തിന്റെ പ്രൗഢിയും ആഗോള സംസ്കാരത്തിന്റെ വർണ്ണപ്പുലിമയും ഒത്തിണങ്ങിയ ഒരു മഹത് സംരംഭം. ഇതാ കുന്നത്തങ്ങാടിയിലെ ബാലിക ബാലന്മാർക്ക് വേണ്ടി, യുവതി യുവാക്കൾക്ക് വേണ്ടി, വൃദ്ധ വൃദ്ധന്മാർക്ക് വേണ്ടി ഞങ്ങളിത ആരംഭിക്കുന്നു. ടേപ്പ് ടോപ്പ് ടൈലേഴ്സ് കുന്നത്തങ്ങാടി, പ്രൊപ്രൈറ്റർ അബ്ദുൽ ആസിസ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ
ഞമ്മളെ പീടിയല്ല തുടങ്ങണേ കൊണ്ടോട്ടിക്കാരനാ ഞമ്മൾ പോട്ടെ മഹനീയ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊള്ളുന്നു എന്താണ്ടാ നോക്കണേ അവിടെ നിങ്ങൾ എന്ത് കുന്തണി കാണിക്കണം കുറച്ചുകൂടി മേലോട്ട് കയറ്റി അങ്ങനെ വേപ്പോട്ട് കയറ്റി അത് കൊള്ള ഉറുപ്പിയ കണക്ക് പറഞ്ഞ് കെറു കൃത്യമായിട്ട് വാങ്ങണം ഒന്നാം തന്നെ ഒരേ ലക്ഷ്യം വേണം ഇല്ലെങ്കിൽ ഞമ്മളിവിടെ തെരഞ്ഞു വരും തിരഞ്ഞിക്കണോ വേണ്ട നിങ്ങൾ പറഞ്ഞ പോത്ത് പോലെ കിടന്ന് ഉറങ്ങണ്ട കായ് ഉണ്ടാക്കാനെ കൊണ്ടോട്ടി നിന്ന് കുന്നത്തങ്ങാടിക്ക് തുളിച്ചത് അന്നു കിട്ടുന്നത് അന്നന്ന് തുനിക്കോളി ഒരു 30 ചായ മതിയാവൂലല്ലേ മതി കുട്ടികൾക്കൊന്നും വേണ്ട മൈക്കി കൊണ്ട് ക്ഷണിച്ചു വരച്ചതല്ലേ ഒരു ചായ എങ്കിലും കൊടുത്തില്ലെങ്കിൽ വേണ്ട 3 ചായ മതി കസേരയിൽ ഇരിക്കണവർക്ക് ഒന്നിലോ വേണ്ട പഞ്ചാര കല്യാണ കുപ്പായാണല്ലോ ജമീലാന്റെ ആയിരിക്കുമല്ലേ അനക്ക് കോൾ അടിച്ചല്ല സീസേ എന്താണ്ടാ തിന്നാനറിയോ തുന്നിച്ചു നോക്കിയാൽ അറിയാ തുന്നിച്ചു നോക്കാൻ തന്നെ വന്നത് ഇതാ ഒരു ടെസ്റ്റ് കേസ് ഇഷ്ടപ്പെട്ട ദേ പബ്ലിസിറ്റിയിൽ എന്നെ തോൽപ്പിക്കാനാവില്ല കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങൾ ഇവിടെ ക്യൂ നിൽക്കും എന്നാ ഞമ്മടെ വീഡിയോ എന്റെ കൂടെ ഒന്ന് അത് വേണ്ട ജാമ്പവാന്റെ കാലത്ത് മേടിച്ച സാധനങ്ങളല്ലേ ജബ്ബാറിന്റെ പീടികയില് എന്താ ഓളുടെ നാവ് ആരാ ഞമ്മളെ ചായപ്പീടിയക്കാരൻ കുഞ്ഞിക്കണ്ണന്മാരുടെ മോളാണ് ഓ ഇവിടെ ജബാർക്ക് രാവിലെ തന്നെ ഇയും കൂടി വരണേ പരപ്പനങ്ങാടിക്ക് പെണ്ണ് കാണാന അല്ലാ ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു ഈ വേഗം ഒന്ന് പുറപ്പെടുന്നു ഏ ഞാനല്ല പേടി തുറക്കണം കുറെ തുണികൾ തിന്നാനുണ്ട് ആശീഷേ പെണ്ണ് കാണാൻ പോകുമ്പോ കൂടെ ചന്തല്ലാത്ത ഒരുത്തരെയും കൂടി കൊണ്ടുപോകണം അന്റെ കൂടെ എന്നെ കാണുമ്പോ ഇന്റെ ഡിമാൻഡ് കൂടും വേണ്ട ജബാർക്ക ഇനി ഞാൻ കാരണം ഇങ്ങനെ നിൽക്കാൻ തുടങ്ങണം ഏ എന്താണ് എന്താണ് ഈ പറഞ്ഞത് ഇനി എന്നെ കണ്ടിട്ട് വേണ്ട നിങ്ങളുടെ സംഗതി നടക്കട്ടെ ഓ എന്താ എന്റെ വിചാരം ദേ ഞമ്മള് പോവാണ് ഉച്ചരിഞ്ഞ് വരട്ടെ ജബാർക്ക എന്താണ് കുന്നത്തങ്ങാടിന് മുഴുവൻ പരിധി തരല്ലേ നിങ്ങള് അപ്പോ നിങ്ങളോട് ചോദിച്ചാൽ അറിയാലോ എന്റെ രോഗം ഞമ്മക്ക് പൊടിയിട്ടിട്ടാ അനക്ക് എന്താണ്ടോ വേണ്ടത് ഇവിടെയുള്ള പെമ്പിള്ളേരുടെ ലിസ്റ്റല്ലേ ഞമ്മള് തരാടോ ഇനി പോവാത്ത ഒറ്റ സ്ഥലേ ഉള്ളൂ മൂരിയുടെ വീട് മൂരിയോ എന്താ ജബാർക്ക കേരള ബമ്പർ അടിച്ചാല് അതൊരു ഭാഗ്യമാണെന്ന് ഞമ്മൾ പറയൂല ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണത് അതും ഒരു ഭാഗ്യമാണെന്ന് ഞമ്മൾ പറയൂല പക്ഷേ മൂരിയുടെ മോള് ആമി ഞാൻ എനിക്ക് ആഗ്രഹിക്കാൻ വെച്ചാല് ഇങ്ങനെ പെണ്ണ് കാണാൻ പോണത് എങ്ങനെ ഇന്ന് വേണ്ടെന്ന് നോക്ക് എന്റെ റബ്ബ് ഓരോ ദിവസം പോകുന്നതോറും വയസ്സ് കൂടിയാണ് കുടുംബത്തിൽ പോയി കുപ്പായം മാറിയിട്ട് പോവല്ലേ അല്ല ബസീറേ ഇപ്പൊ ഇവിടെയാണ് അല്ല നിങ്ങളെ കുവൈറ്റിൽ നിന്ന് വിട്ട കുവൈറ്റിൽ നിന്ന് വിടാൻ എന്താണ് നമ്മൾ കുവൈറ്റിൽ ജയിലില്ലേ കുവൈറ്റിൽ വിടാന് സൂറെ അനക്കൊരു ബാറ്റല്ലടാ സാധാരണ നാട്ടിൽ വന്നാല് നമ്മൾ കോഴിക്കോടിനാണ് തുണിക്കല് കേട്ടാ അമ്മാര് തുണി ഒന്നും ചെയ്യണ്ട ഹയാത്ത് കണ്ടിണ്ടാവില്ല ഇങ്ങോട്ടോക്ക് അത് ജുബ്ബ അടിക്കാവേ ജുബ്ബ ഇത് പെണ്ണുങ്ങൾ പറഞ്ഞല്ലേ കൺട്രി അനക്കത് കുന്തറിയടോ നല്ലോണം തുണിക്കോ എന്നാ നമ്മൾ ഇനി എനിക്ക് ഓർഡർ വരും അളപ്പെടുത്തോ എന്താണ് ചങ്ങായി അറബികളെ കുപ്പായോ ജുപ്പ കള കൊടുക്കണോ ആ മതി മുപ്പത്തിയൊന്ന് കുവൈത്തിൽ 44 പന്താരടങ്ങ ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി 31
പണ്ട് ഞമ്മൾ കൊണ്ടോട്ടിൽ വന്നിട്ടുണ്ട്. പൂക്കോട്ട് പഠിക്കലെ കാതന്റെ മോളെ നിക്കാഹിനി അനക്കറിയോ? കള്ള പൊന്നിയോള നിക്കാഹ് നടന്നില്ല മോനെ. ഞമ്മള് ബക്കാനുണ്ടാക്കിട്ട നിക്കാഹ് നടക്കാൻ ഞാൻ ഓരെ പറച്ചിൽ. ഞമ്മടെ വായാലും നാവ് നന്നല്ല എന്നാ കൊണ്ടോട്ടിക്കാരൻ മൊട്ടത്തലം പറയാ. കടീശൂനെ ഇവിടെ ഉള്ളവർക്ക് അറിയാം. അന്നെ കണ്ടപ്പോ തോന്നി നല്ല ബർക്കത്തുള്ളൊരു മോനാന്ന്. പിന്നെ തുണി വെട്ടി മാറ്റണ കസനങ്ങളില്ലേ, അതുകൊണ്ട് എനിക്കൊരു കുപ്പായം തയ്ച്ചരൂ. ഉമ്മമ്മ എന്താണ്ടാ അനക്ക് പിടിച്ചില്ലേ? തരൂ അസീസേ. ആ ഞമ്മൾ പറഞ്ഞില്ലേ ഈ നല്ല ബർക്കത്തുള്ള മോനാന്ന്. ഇതാ കുപ്പായത്തിന്റെ അളവ്. മോനെ ഈ ഹമുക്കിന്റെ അടുത്ത് കൊടുത്തു വിട്ടാ മതി. രാത്രി പുറത്ത് വാതിലിൽ ഉറക്ക പറയാം. കേറും ഒരാളുകൂടെ ആരാ കേൾക്കോ? മാഷെ തുണി മാറ്റാൻ മാഷ്. അസീസ നമ്മുടെ കുട്ടിയാ, ധൈര്യമായിട്ടിരിക്ക. അസീസ നീ പേടിക്കണ്ട, ഒരു ഗ്ലാസും കൂടെ കൊടുത്തു. ഞാനിന്ന് കഴിക്കില്ല, നിർബന്ധിക്കില്ല, മൂന്നാക്ക് തകയില്ല. ഇയാൾ എന്തിട്ട് ഈ കുഞ്ഞിനെ കളിക്കുന്ന പണ്ടാറ നിൽക്കണ്ടും. അതൊക്കെ പിന്നെ പിന്നെ ഒന്ന് മുട്ടി വേണ്ട വേണ്ട വേണ്ട. കുഞ്ഞിനെ ടീച്ചറൊരു ബ്ലൗസ് ഉണ്ടാകുന്നുണ്ടല്ലേ, അത് തയ്ച്ച? ഇല്ല. അതിന്റെ തുണി എങ്ങനെയുണ്ട്? വളരെ നൈസാ. മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ, അതിന്റെ കാശും മാഷ് തന്നെ എന്നുള്ളൂ കേട്ടോ. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ, ഇതാ അതിന്റെ ഒരു രസം. അല്ലേ നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ? കെട്ടണം. ഉമ്മ എപ്പോഴും പറയും നിക്കാന്റെ കാര്യം. ബാപ്പയെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. നോക്കണം. ഇവന് പറ്റിയതാരാ മോഷേ? ആ കാട്ടുമാക്ക മമ്മതിന്റെ മോളായാലോ? അത് വേണ്ട, അത് വേണ്ട. അവളെ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ പോയിട്ട് വരുന്നു. നമ്മുടെ അയമൂട്ടിയുടെ മോളിൽ നബീസോ? അവളുടെ കല്യാണം കഴിഞ്ഞാലേ ആചാര്. ഓ, നമ്മുടെ പരീതിന്റെ മകള് സൈനബ ആയാലെന്താ? അവളുടെ നിക്കാതല്ലേ അടുത്ത ആഴ്ച. ഹൈദ്രോ സിക്കാന്റെ മോള് ആമിന എങ്ങനെ? എന്റെ അസീസിന് ഈ ആള് കൊള്ളാലോടാ. എന്റെ അയലോക്ക നല്ല കുട്ടിയാ, നീ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് നല്ല ചേർച്ചയായിരിക്കും, കാണണം. എങ്കി എന്റെ വീട്ടിലേക്ക് വന്നാ മതി, ഞാൻ കാട്ടിത്തരാം. എന്റെ അസീസേ ആണ് ദേ കൈകൊണ്ടൊന്നും ഞൊടിച്ചാൽ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും. നീ കേട്ടിട്ടുണ്ടോ? ഇടി വെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു, നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ മൈതിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ. ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി. പക്ഷേ കുഞ്ഞാനി അല്ല സീത, സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു. വിളിക്കണത് ആണായിരിക്കണം. ഹൈദ്രോസ്, ഹൈദ്രോസിന്റെ മോളല്ല അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും. എടാ അസീസെ, നീ ഒരാണല്ലേ അല്ലേ? അയ്യോ അസീസ് നീ ആണല്ലേ, കെട്ടണോ നിനക്ക് ആമീനെ? ഉണ്ടോ നിന്റെ അടുത്ത് വില്ല് വല്ലതും? ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ. ഉണ്ടേ ശരിയല്ലേ? ഇതിനുണ്ടായിരുന്ന സാധനം എവിടെ? താൻ ഓവറാവുണ്ടെന്ന് കരുതി ഞാനിന്റെ അടുത്ത് കുടിച്ചു. എനിക്ക് എന്താണ് അവരുടെ പെട്ടെന്ന് കുടിച്ചാ മതി.
എന്റെ കൽബിര അമ്മനക്ക്. എന്റെ പ്രിയപ്പെട്ട അമ്മനക്ക്. ആരാ ഇത്? ഞാനേ മോനെ, വാതിലോർക്ക്. എന്റെ അസീസേ, മാഷയുടെ നാണം ഇതുവരെ മാറിയിട്ടില്ല. ഇങ്ങോട്ട് കേറി വാ മാഷേ, കേറി വാ. ഇവിടെ പറ്റില്ല. ഞങ്ങൾ രണ്ട് മാന്യന്മാർ ഈ സമയത്ത് എങ്ങോട്ടാ പോവാ അസീസേ? അത് ഒരു ശരിയാ. എന്താ ഇപ്പൊ ചെയ്യാ? ആ, ഒരു വഴിയുണ്ട്. നേരെ അങ്ങോട്ട് ഇറങ്ങി കിഴക്കോട്ട് കനാലിലൂടെ നടന്നാൽ ഒരു പാലമുണ്ട്, അതിന്റെ ചവിട്ടിലും കൂടിക്കും. എന്റെ അസീസേ, അവൻ തമാശ പറയണതല്ലേ? അല്ലേടാ, അല്ല കാര്യവട്ടാ. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, അകത്തേക്ക് പോകാം. അത് ശരിയാണ്. അത് മേലു പിടിച്ച് നിൽക്കരുത്. നിങ്ങൾക്ക് നാണമല്ലേ മാഷേ? നിങ്ങളെ പഠിപ്പിക്കുന്ന കുട്ടികളെ ചുറ്റുമുള്ളത് അന്തിയായ ചാരാക്കുപ്പിയായിട്ട് അത് ഒരു കള്ളുകുടി എന്ന ആരുടെ കൂടെ? മാഷേ പെശക, നമുക്ക് പോവാം. എടാ ശവി ചെക്ക, ഒരു എൽ പി യു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ തന്നെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രം വിചാരിച്ചാ മതി, ഈ കുന്നത്തങ്ങാടി നിന്ന് കോണ വരെ നിനക്ക് തയ്ക്കാൻ കിട്ടില്ല. ഇതൊന്നും ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, പോവാ മാഷേ. വാ. ആ, ഇന്ന് എന്തെടുക്കാന്നാ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. വേണ്ടടാ മരപ്പട്ടി, നിന്റെ പോലെ തന്നെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത്. എന്താ കുട്ടി പറയൂ? അല്ല, ആ മിടുക്കി, വിപരീത മതം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി പകൽ. ഓ, എന്തൊരു ഓർമ്മ ശക്തിയാ. എന്റെ അമ്മേ, ഒന്ന് പതുക്കെ പറ. ശരി, അവസാനിപ്പിക്കാം, അവസാനിപ്പിക്കാന്ന്. എന്നാ തുടങ്ങിക്കോ, ഒന്ന് നിർത്തോ, എഴുന്നേറ്റിക്കണവിടെ. എന്റെ ദൈവമേ, എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ല വായിക്കാൻ? ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്ക് എഴുതിയത്? ആർക്ക് എഴുതിയാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്ത. എന്താ മാഷെ കത്തിൽ എഴുതിയിരിക്കുന്നേ? നീ ഒരു കാര്യം, ഇതുകൊണ്ട് എന്നോട് കൊല്ല്. മാഷിക്കല്ല എന്റെ വാപ്പയ്ക്കട പ്രാന്ത്. ഇത് വലിയ ഗതികേടായല്ലോ എന്റെ കർത്താവേ.